നമസ്കാരം. ഗാസ ഏറ്റുമുട്ടലിൽ പുതിയ നിലപാടുമായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. നേരത്തെ ഗാസയിൽ അടിയന്തര വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഗുട്ടറസ് നടത്തിയ പല പ്രസ്താവനകളിലും ഇസ്രയേൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. മാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ തന്നെ നിലപാടുകൾ ഹമാസിനെ അനുകൂലിക്കുന്നതാണെന്നും ഇസ്രയേലിന് എതിരാണെന്നുമുള്ള രീതിയിൽ അവിടുത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെ ഗുട്ടറസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പ്രമേയം ഏറെ മാറ്റങ്ങളോടുകൂടിയാണ് പാസ്സാക്കിയത്. ഇത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ അന്റോണിയോ ഗുട്ടറസും തൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തി തുടങ്ങിയിട്ടുള്ളത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ നടത്തിയ കൊടും ക്രൂരതകളുടെ ദൃശ്യങ്ങൾ, ഏതാണ്ട് 47 മിനിറ്റോളം വരുന്ന ഒരു ഡോക്യുമെൻ്ററി, അത് ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് വെച്ച് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് നേരിട്ട് കണ്ടിരുന്നു. ശരിക്കും അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ സംഘടന ഇസ്രായേൽ നടത്തിയ അതിക്രൂരമായ നരനായാട്ടിൻ്റെ മനുഷ്യനെ എത്ര മൃഗീയമായി പീഡിപ്പിച്ച് കൊല്ലാം എന്നുള്ളതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങളാണ് അവിടെ കാണിച്ചത്. ആ ദൃശ്യങ്ങൾ കണ്ടതിന് തൊട്ട് പിന്നാലെ ഗുട്ടറസ് താൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അവിടെ ഹമാസ് തീവ്രവാദികൾ ഇത്രത്തോളം ക്രൂരതകളാണ് കാട്ടിയതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം എനിക്ക് ലഭിച്ചില്ലായിരുന്നു എന്നും വെളിപ്പെടുത്തിയിരുന്നു. മാത്രവുമല്ല, നേരത്തെ പല സന്ദർഭങ്ങളിലും ഇസ്രായേൽ അധികൃതർ ഇത്തരം ഹമാസ് ക്രൂരതകളുടെ ദൃശ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ പ്രദർശിപ്പിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അന്ന് അതിന് ഗുട്ടറസ് അനുമതി നൽകിയിരുന്നതുമില്ല. ഏതായാലും ഇപ്പോൾ ഈ ഒരു വലിയ ഒരു മാറ്റത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്രായേൽ ആകട്ടെ ഒരു തരത്തിലും ഹമാസുമായി വെടിനിർത്തലിനില്ല എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തിട്ട് മാത്രമേ തങ്ങൾക്കിനി മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാട് തന്നെയാണ് അവിടുത്തെ ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഐക്യരാഷ്ട്രസഭ എന്ന സംഘടനയെ സംബന്ധിച്ച് ആ ഗാസയിൽ നടക്കുന്ന ഈ ഒരു ഏറ്റുമുട്ടൽ ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്ന പ്രസക്തിയും അവരുടെ സ്വാധീനവുമെല്ലാം ഇന്ന് ഇല്ലാതായിരിക്കുന്നോ എന്ന് പലരും സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടാൽ അതിന് അടിയന്തരമായി പരിഹാരം കാണുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ പലതവണ ശ്രമിച്ചിട്ടും ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് മാത്രവുമല്ല, ഒടുവിൽ ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ സെക്രട്ടറി ജനറലും പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട അവസ്ഥയിലും കൂടി വന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും അന്റോണിയോ ഗുട്ടറസ് തൻ്റെ ഈ പുതിയ നിലപാട് വ്യക്തമാക്കിയത് ഒരുപക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. കാരണം അവർക്ക് ഹമാസിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങളുമായി കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാൻ ഇത് ഏറെ സഹായകമാകും.